നമ്മുടെ കുഴിമന്തി. ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. നമ്മുടെ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ പരസ്യം ചെയ്യാണ് അവരുടെ ഒരു കുഴിമന്തിയെ പറ്റി. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. അപ്പം ഞാൻ ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ല, എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല. അപ്പോൾ പിക്ചേഴ്സും പരസ്യമൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൊതി തോന്നി, ഒന്ന് കഴിച്ച് നോക്കിയാലോ എന്ന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ചെന്ന് വാങ്ങിച്ചാൽ മതി. ഏകദേശം ഇപ്പോൾ ഒരു 5:30 ആവാറായി, ഇപ്പോൾ ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് ഓടിച്ചെന്ന് വാങ്ങിച്ചോട്ട് വന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് നോക്കാം അവരുടെ പരസ്യം ശരിയാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പോകുന്നതൊന്ന്, നമ്മൾ അവിടെ ഹോട്ടലിൽ ചെല്ലുന്നൊന്നും നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല. കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ട് അങ്ങ് പോവും. പക്ഷേ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. എന്നിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ തിരിച്ച് ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നേരെ നല്ല സന്ധ്യയായി, 6:30 ആയി. അപ്പോൾ ഡിക്കിയിൽ ഇരിപ്പുണ്ട് നമ്മുടെ ആ ഐറ്റം കുഴിമന്തി. പക്ഷെ നല്ല മണമുണ്ട്. ഇനി അവർ പരസ്യം ചെയ്തതിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് കഴിച്ച് നോക്കിയാലേ അറിയൂ. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാം. ആഹാ, നമ്മുടെ കുഴിമന്തി. ഇതൊരു ഫുൾ കുഴിമന്തിയാണ്. ഏകദേശം ദേ 5 പേർക്ക് കഴിക്കാൻ പറ്റിയ ചോറുണ്ട്. 580 രൂപയാണ് ഫുൾ ചിക്കൻ. നമ്മുടെ കറിവേപ്പിലയുടെ ഒക്കെ മണമാണ് ഇതിനകത്ത് മുന്തി നിൽക്കുന്നത്. ഒരു ഫുൾ ചിക്കൻ കോഴി വാങ്ങിച്ചാൽ എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഏകദേശം ചിക്കനൊക്കെ ഞങ്ങൾ കുറേച്ചെ കഴിച്ച് തുടങ്ങി, ഞാനും പൊന്നൂസും മോനൂട്ടനൊക്കെ. ചിക്കനും സൂപ്പർ, റൈസും സൂപ്പർ. പൊന്നൂസും മോനൂട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാവാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പപ്പടം ഇല്ലാതെ കഴിക്കില്ല, ഞാൻ ഒരു പപ്പടം അങ്ങ് പൊരിച്ച്. ചോറ് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ സൂപ്പർ ടേസ്റ്റ്. വേറെ ഒന്നും പറയാനില്ല, വേറെ ലെവൽ തന്നെ. അനിയൻ ആഹാരം കഴിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടേ കഴിക്കും, അത് അവന് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മള് വേറെ ഇരിപ്പുണ്ട്, അത്താക്കും അമ്മയ്ക്കൊക്കെ അവർ കടയിൽ വന്നതിന് ശേഷം കഴിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കുഴിമന്തി കുഴിമന്തി എന്ന് കേൾക്കുന്നതും പിന്നെ അല്ലാതെ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കടയിൽ ഇപ്പോൾ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കൊതിയായിരുന്നു, ഒന്ന് കഴിച്ചു നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം എന്നുള്ള ഒരു കൊതി തോന്നി. പരസ്യം കണ്ടപ്പോഴൊക്കെ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെയാണ് പെട്ടെന്ന് പോയി വാങ്ങാൻ പോയത്. മനസ്സേ കുഴിമന്തി ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ മന്തിയൊക്കെ കഴിച്ചു, ഞാൻ ഏകദേശം കഴിച്ച് നന്നായിട്ട് വയറൊക്കെ ഫുള്ളായി. അവിടെ രണ്ടുപേരും ഇപ്പോഴും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോ നമ്മുടെ അവര് കടക്കാര് പറഞ്ഞതുപോലെയൊക്കെ ആ ഫോട്ടോയെ കണ്ട പോലെയൊക്കെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു കടയിൽ നിന്ന് കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ഒരു വേറെ കടകളിൽ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് അപ്പുറത്തെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ടച്ച് ചെയ്യണം, എന്നാലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.